അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഡിജിറ്റൽ യു എസ് ബി പ്ലെയർ ആണ്. അതായത് ഒരു പ്രീ ആംപ്ലിഫയർ യൂണിറ്റ്. നമ്മൾ ഇതിൽ നിന്ന് ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് അതിലെ യു എസ് ബിയും ബ്ലൂടൂത്തും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിവൈസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടും നമ്മൾ ഈസി ആയിട്ടും നമ്മുടെ ആംപ്ലിഫയറിൽ ഇപ്പം ബ്ലൂടൂത്തും യു എസ് ബിയൊന്നും ഇല്ലാത്തൊരു ആംപ്ലിഫയറിനെ നമുക്ക് ഒരു ഡിജിറ്റൽ ആംപ്ലിഫയറിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ഡിവൈസ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽ എങ്ങനെയാണ് കണക്ഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതാണ് നമ്മളെ പറഞ്ഞ ആ ഡിജിറ്റൽ യു എസ് ബി പ്ലെയർ എന്ന് പറയുന്നത്. അതായത് ഒരു LCD ഡിസ്പ്ലേയോട് കൂടി വരുന്ന ഒരു അടിപൊളി യു എസ് ബി പ്ലെയറാണ് ഇത്. നല്ല കട്ടിയായിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ക്യാബിനറ്റിൽ, ചെറിയൊരു ക്യാബിനറ്റിൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതൊരു പ്രീ ആംപ്ലിഫയർ യൂണിറ്റാണ്. അതായത് ഒരു ആംപ്ലിഫയറിലേക്ക് ചെയ്താൽ മാത്രമേ അത് നമ്മൾ ഔട്ട്പുട്ട് വരത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈസി ആയിട്ടും സിമ്പിളായിട്ടൊക്കെ നമ്മുടെ ഒരു വീട്ടിലുള്ള ഹോം തിയേറ്ററിലേക്ക്, ഇപ്പോൾ ബ്ലൂടൂത്ത് ഒന്നും ഇല്ലാത്തൊരു ഹോം തിയേറ്ററിൽ കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് ആക്സസ് ചെയ്യാനും, അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി യു എസ് ബി പ്ലെയർ. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമാണ് ഇതിൻ്റെ അക്രിലിക്കിൽ വരുന്നത്. ബാക്കിൽ എല്ലാം മെറ്റൽ ടൈപ്പിൽ നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു യു എസ് ബി പ്ലെയറാണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പ്രീ ഔട്ട് എടുത്തിട്ട് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുത്താൽ ഇത് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, ബാക്കിയുള്ള ഡീറ്റെയിലേക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഡിജിറ്റൽ യു എസ് ബി പ്ലെയറാണ്. ഓൾറെഡി നേരത്തെ നമ്മൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് നല്ല ഏത് ഫയലും, ഓഡിയോ ഫയലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി യു എസ് ബി പ്ലെയർ. ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഫോൾഡർ വൈസ് നമുക്ക് ഫോൾഡർ നോക്കാനും അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ കുറേ ഫംഗ്ഷൻസൊക്കെ ഉള്ള ഒരു നല്ലൊരു യു എസ് ബി പ്ലെയറാണ്. ഓക്സ്, യു എസ് ബി, ബ്ലൂടൂത്ത്, FM ഇതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിവൈസ്. FM ഒക്കെ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു റേഞ്ചൊന്നും ഇല്ലാത്തടത്താണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ FM പിടിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും LCD ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ കാണാനാണെങ്കിലും നല്ല ലുക്ക് കാര്യങ്ങളൊക്കെയുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസും കൂടെ നോക്കാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടേജിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അഡാപ്റ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കറണ്ടയിൽ കൊടുത്തിട്ട് ഇത് യൂസ് ചെയ്യുന്നതുള്ളൂ. ഇതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉൾസൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ടും സിമ്പിളായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാവുന്നതുള്ളൂ. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇതിൻ്റെ 12 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ AC കോഡ് വെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു അഡാപ്റ്ററിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് ഒരു ഔട്ട് എടുത്ത് ആംപ്ലിഫയറിലേക്ക് യൂസ് ചെയ്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് പവർ കൊടുക്കാം. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ വേറെ നോബ് കാര്യങ്ങളൊന്നുമില്ല, ആകെ ഒരു പവർ ബട്ടൺ മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ പ്രസ് ചെയ്തിട്ടാണ് ഇത് ഓൺ ആക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ബാക്കിയുള്ളത്. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ വെൽക്കം എന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനിയാണ് നമ്മൾ ഏത് ഓപ്ഷൻസാണ് എടുക്കേണ്ടതെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതായത് USB, ബ്ലൂടൂത്ത്, ഓക്സ്, FM ഇങ്ങനെ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്കതനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഓഡിയോ ഫയൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള, നല്ല ഹെവി ആയിട്ടുള്ള എല്ലാ ഓഡിയോ ഫയലുകളും ഇതിൽ സപ്പോർട്ടിംഗ് ആണ്. നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ MP3 അത് വേവിലാണ്, ഏത് ഫോൾഡറിലാണ്, ഏത് ഫോർമാറ്റിലാണ് ഓഡിയോ കിടക്കുന്നത്, അത് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ആക്സസ് ചെയ്യാവുന്നതോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫോൾഡിങ് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ ഫോൾഡറിലാണ് നമ്മുടെ ഫയലുകൾ, ഓഡിയോ ഫയലുകൾ കിടക്കുന്നത്, അതിൻ്റെ അത് എടുക്കാനും ആക്സസ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതുള്ളൂ. അടുത്തൊരു ഇതിൻ്റെ ഒരു മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓപ്ഷൻസ് ആണ്. അതായത് FM വർക്ക് ചെയ്യുന്ന ഒരു സോങ്സ് നമ്മൾ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു വളരെ ഒരു ഉപകാരമായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ്. കാരണം പലരും ചിലർ പാട്ട് പാടുന്നവരൊക്കെ ആണെങ്കിലും അവരുടെ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മൾ ഓക്സ് ഇൻപുട്ട് കൊടുത്തിട്ടുള്ള സാധനം അത് നമ്മൾ റെക്കോർഡിംഗ് ഓപ്ഷനിലേക്ക് ഇടുവാണെങ്കിൽ നമ്മുടെ പെൻഡ്രൈവിലേക്ക് അത് ഓട്ടോമാറ്റിക് സേവ് ആകുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് സേവ് ആയിട്ട് അത് നമുക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്തിട്ട് അപ്പം തന്നെ പ്ലേ ചെയ്ത് നോക്കാനും അങ്ങനെ എല്ലാം ഉള്ളൊരു നല്ലൊരു ഉപകാരമായിട്ടുള്ളൊരു ഓപ്ഷൻസാണ് ഈ റെക്കോർഡിംഗ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട് റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉള്ള USB പ്ലെയർ ഏതാണ്.
അപ്പോൾ ഇതിൽ ഇതെല്ലാം നടക്കും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ റെക്കോർഡിങ് ഓൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ്. നമ്മളത് സ്റ്റോപ്പ് കൊടുക്കുകയാണെങ്കിൽ ആ റെക്കോർഡിങ്ങിൻ്റെ ലൈറ്റ് ഓഫ് ആകുന്നതായിരിക്കും. അങ്ങനെ എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡിവൈസിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു പ്രീ ആംപ്ലിഫയർ യൂണിറ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് ഏതൊരു ആംപ്ലിഫയറിലേക്കും അതുപോലെ ഹോം തിയേറ്ററിലേക്കോ ഏതിലേക്കും വേണമെങ്കിലും ഒരു വണ്ടിയിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതേയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നു, ബാക്ക് സൈഡിലേക്കുള്ള നമ്മൾ ഓഡി ഔട്ട് എന്ന് പറയുന്നത് ആർ സി സോക്കറ്റാണ് വരുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് രണ്ട് ഔട്ടാണ് വരുന്നത്, ലെഫ്റ്റ് റൈറ്റും ഔട്ടും. അതിൻ്റെ അകത്ത് നിന്ന് ഏത് ഔട്ട് വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതേയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.